നായ പുല്ലു തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ലെന്ന പഴഞ്ചൊല്ല് പോലെ ഇറിഗേഷൻ വകുപ്പിന്റെ വീഴ്ച കൊണ്ട് ദുരിതത്തിലായ ഒരു നാടുണ്ട് തൃശൂരിൽ. 11 വർഷമായി അറ്റകുറ്റപ്പണി ചെയ്യാത്തതിനാൽ തകർന്നു കിടക്കുകയാണ് ചിറക്കൽ കൊറ്റങ്കോട് ഇറിഗേഷൻ റോഡ്. റോഡ് പുനർനിർമ്മിക്കാനോ PWDക്കോ പഞ്ചായത്തിനോ വിട്ടു നൽകാനോ ഇറിഗേഷൻ വകുപ്പ് തയ്യാറുമല്ല. ഇതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ജില്ലയിലെ ഈ റോഡിലൂടെ ഒരിക്കൽ പോയവർ പിന്നീട് ഈ വഴി വരികയില്ല. ചിറക്കൽ സെന്റർ മുതൽ കൊറ്റങ്കോട് പാലം വരെ 2 കിലോമീറ്ററോളം ദൂരത്ത് കുഴികളൊഴിഞ്ഞ ഭാഗമില്ല ഈ റോഡിൽ. തിരക്കുള്ള ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ്. ആംബുലൻസ് ഉൾപ്പെടെ ചീറിപ്പായുന്ന റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രികർക്കടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഈ റോഡ് ഭയങ്കര ദുരിതരമായ കണ്ടീഷനിലാണ്. ഈ വളവും ബാക്കിൽ വെള്ളം കെട്ടിയിട്ട് ആൾക്കാര് എന്നും വീഴുന്നുണ്ട്. എസ്പെഷ്യലി ലേഡീസും കൊച്ചുങ്ങളും, സ്കൂളിൽ പോണ കൊച്ചുങ്ങൾ വീണിട്ട് ഞാൻ യൂണിഫോം ആകെ അഴുക്കായി തിരിച്ചു പോണ കൈസ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒന്നല്ല, ഇത് കൊല്ലങ്ങളായി കിടക്കണ കംപ്ലൈന്റ് കുറെ പറഞ്ഞു. എന്നിട്ട് ഈ ബാധ്യ ഒരാളും വരില്ല അന്വേഷിച്ചോക്കെ. ഇത് ചെറുക്കി സെന്ററോട്ട് ആ പാലം വരാ, അത് തന്നെയാ ദുരിതാണ്. ഇത്ര കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ദുരിതത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഗതാഗത യോഗ്യമായ റോഡിനായി നാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിന് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിന് 68 ലക്ഷം രൂപ വകയിരുത്തിയെന്ന പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. നാട്ടുകാർ ചേർന്ന് ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിലും നൽകിയിരുന്നു. ഇപ്പം ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പൊറുതി മുട്ടിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ 2-വീലർ വന്ന് വീണുള്ള അപകടങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനി ഒരു സമര പരിപാടിയെ കൂടെ തന്നെ ഇതിനുള്ള തുടക്കം കുറിക്കുകയാണ്. ജലസേചന വകുപ്പിന് കീഴിലുള്ള റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. നിരന്തര സമരത്തെ തുടർന്ന് ഈയടുത്ത് കൊറ്റങ്കോട് റെഗുലേറ്റർ പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ടു. എന്നാൽ അതും തകർന്നു തുടങ്ങി. കുണ്ടും കുഴിയും ചാടിയുള്ള ദുരിതയാത്രയിൽ വലയുന്നത് 100 കണക്കിന് ആളുകളാണ്. ന്യൂസ് 18 തൃശൂർ.